കണ്ണൂരിലെ SCST പ്രമോട്ടർക്ക് എക്സൈസ് ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ ക്രൂര മർദ്ദനത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കഴുത്തിന് സാരമായി പരിക്കേറ്റ ചാവശ്ശേരി സ്വദേശി സെബിൻ ദിവസങ്ങളായി ചികിത്സയിലാണ്. ലഹരി വസ്തു കൈവശം വെച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ആദ്യം അജീഷ് കണ്ണൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് കണ്ണൂർ ചാവശ്ശേരി സ്വദേശിയും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ SE പ്രമോട്ടറുമായ സെബിനെ മട്ടന്നൂർ എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ സെബിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെബിൻ നമ്മളോടൊപ്പം ഉണ്ട്. അന്ന് എന്താണ് സംഭവിച്ചത് സെബിനെ? അന്ന് ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരെ കണ്ട് വർത്താനം പറഞ്ഞ സമയത്തേനും ഞാൻ ജീപ്പ് വന്ന് നിർത്തുന്നത്. അപ്പൊ ഇവര് പോലീസ് ആണെങ്കിൽ ഇവര് രണ്ടാള് ബൈക്കിൽ അവര് പോയി, ഞാനും അല്ലേ വീട്ടിലേക്ക് വണ്ടി എടുത്ത് വരുന്നു. അപ്പൊ മുഖപ്പറമ്പ് കാവർണിയുടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ ഇവര് ഓൺ അടിച്ചു വെക്കുന്നു. അന്നേരം എക്സൈസ് ചെയ്ത് കണ്ട് ഞാൻ സൈഡാക്കി. അപ്പൊ ഇവര് ഈ സിനിമ മോഡൽ പോലെ മുമ്പിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അടി ആ ചെക്കനെ കഴുത്തിന്. ഒന്നും പറഞ്ഞൊന്നുമില്ല, ഇറങ്ങി തല പുറത്തിടുമ്പോ അടിയാ കിട്ടുന്നത്. എന്റെ പേര് വണ്ടി ഒരു സെർച്ച് ചെയ്ത് എന്റെ ഫോണിലും മഞ്ഞിച്ച് വണ്ടിന്ന് അവർക്ക് ഒന്നും കിട്ടിയിട്ടുമില്ല. ഒരു ലഹരി പദാർത്ഥങ്ങളെ ഒന്നും കിട്ടില്ല, ഒരു പൊടി പോലും കിട്ടിയില്ല. അവര് ലാസ്റ്റ് നാട്ടുകാടെല്ലാം ചോദിച്ചിട്ട് അവര് പിന്നെ വീടിന് പോവായത്. ആടെങ്ങനെയാണെന്നും ചോദിച്ചിട്ട് നമുക്ക് ഒരു എടുത്തിട്ട് അവര് പോവായത്. ആരൊക്കെയാണ് സബിൻ അടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഈ കഴുത്തിനടിച്ചത് ഒരു ബെൻഹർ എന്ന് പറഞ്ഞൊരു സാറാണ്. പിന്നെ രണ്ടാമത് കാലിന് വിട്ടിയത് ബഷീറോ സാറാ, ബഷീർ എന്ന് പറഞ്ഞിട്ട്. ഓർക്കാണെങ്കിൽ യൂണിഫോമില്ല, കളർ ഡ്രസ്സാണ്, മാസ്കൊന്നും ഇല്ലേനു. അവർ അവന്റെ കാലിന് ചവിട്ടിക്കൊണ്ടിരുന്നെ, രണ്ടു മൂന്ന് പ്രാവശ്യം മാറി മാറി ചവിട്ടിക്കൊണ്ടിരുന്നെ. ഈ കഞ്ചാവ് എവിടെയെന്ന് ചോദിച്ചിട്ടാണോ മർദ്ദിക്കുന്നത്? കഞ്ചാവ് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നെ. ഒരടി ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നെ. അടിക്കില്ല സാറി നട്ടി, ഇവർ അടിക്കുക തന്നെ ചെയ്യുന്നു. കാലിനൊന്നും മർദ്ദിക്കുന്നു, കഴുത്തടിക്കില്ല ചെയ്യുന്നു. തനിക്കേറ്റ ക്രൂര മർദ്ദനത്തെക്കുറിച്ചാണ് സെബിൻ ഇപ്പോൾ വിശദീകരിച്ചത്. മർദ്ദിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മട്ടന്നൂർ പോലീസ് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്ന് സെബിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേസ് ഒതുക്കി തീർക്കാൻ മട്ടന്നൂർ പോലീസ് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് വളരെ മോശമായിട്ടാണ് പിന്മാറിയത്. മട്ടന്നൂർ പോലീസ് കുട്ടിക്ക് സുഖമില്ലാണ്ട് ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ദേഷ്യപ്പെടുകയത് കേസ് കൊടുക്കാൻ പറ്റൂല, അച്ഛനും മേറും പേരില് ജാമ്യ വകുപ്പിൽ കേസ് കൊടുക്കുന്നു. സാക്ഷികളാരും എല്ലാവരും പോയി, എല്ലാവരും പോയി നിങ്ങൾ ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞു സാറേ എന്നെ മോനെ തല്ലിക്കൊന്ന് വെട്ടി കഴുത്തിനും വെട്ടിയിട്ടേക്കുന്നെ വായിച്ചു നോക്കുന്നു പറഞ്ഞു. അന്നേരം ഇന്നലെ മറ്റേ ഇവിടെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കേസ് വന്നിട്ട് കൂത്തരും അഡ്മിറ്റുണ്ട്, നിങ്ങളുടെ മോനും കൂട്ടുകാർക്കും കൂടി തല്ലി എന്നാ നാളെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ മക്കിയിൽ കണ്ടിട്ട് ഫാക്സ് അയച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എത്തിയെന്ന് പറയാൻ പറ്റില്ല. ഇതിന് പിന്നെ കുറെ ആൾക്കാർ കളിക്കുന്നുണ്ട്. എന്ത് കാരണത്തിൽ അടിച്ചെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം, നാട്ടുകാർക്ക് അറിയണം. യൂണിവേഴ്സിറ്റി പ്രൊമോട്ടറാണ്, പിന്നെ എട്ടി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവരിലും നമുക്ക് നല്ല പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സിമാൻ വരെ ഇത് ആറാം ദിവസമാണ് ഇവിടെ കടിച്ചു പെട്ടെന്ന് പറഞ്ഞാൽ മരി കൊല്ലാൻ വേണ്ടിയില്ല വെട്ടി. എന്തിനു കൊല്ല ഈ എക്സൈസ് എന്തിനെങ്ങനെ വെട്ടിക്കൊല്ലുന്നത്? അവന്റെ വണ്ടിക്കാരനെ അയാൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീഡി കുട്ടി കിട്ടിയിട്ടില്ല, അയാൾ വലിക്കാത്തവനാ. ഇപ്പം എന്തിനു ഇയാൾ ചെയ്തത്? അടുപ്പ് ഇവനെ ഒരു കള്ളക്കേസ് കുടിച്ചേക്കുക. നിന്നെ അച്ഛനും ജാമ്യം ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇത് കൊലപാതക ശ്രമത്തിന് കേസെടുക്കാൻ വേണ്ടേ? ഇവർ ആദിവാസികൾക്ക് പണിയിലും വരെ ഇവിടെ ജീവിക്കണ്ട. എന്ത് ചെയ്താലും ആർക്കൊന്നുമില്ല, ആരും മരിച്ചാലും ഒരു വിഷയമില്ല. കഴിവുള്ളവൻ ഭരണമുള്ളവനാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ എവിടെയും പോകില്ല, നിങ്ങളുടെ മുമ്പിൽ ഇവരെ വരുവില്ല, എൻ്റെ കൊച്ചിനെ ചികിത്സിച്ച് ഞാൻ ആക്കുകയുള്ളൂ. ഇവനിപ്പോൾ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. രാത്രിക്കല് ഒച്ചപ്പാട്ടും മകളും ഞാൻ പുറത്തുണ്ടെങ്കിൽ കൂടെ വാളടച്ചിടണം. ആയതൊരു അനുഭവമല്ലേ?